ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വളരെ ടേസ്റ്റി ആയ ഒരു അടിപൊളി ക്യാരറ്റ് ജ്യൂസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ക്യാരറ്റ് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊന്ന് ചിരണ്ടി കളഞ്ഞിട്ട് അതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നുറുക്കെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരച്ചാൽ അരയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇഞ്ചി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി ചേർത്തൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ലെമൺ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഒരു മുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയുടെ മധുരം ഇഷ്ടമില്ലാത്തവർ തേനൊഴിച്ചരച്ചാലും മതി ഇനി ലെമൺ ചേർക്കാം ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ നല്ലൊരു പരുവത്തിൽ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ജ്യൂസ് ഒക്കെ അടിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുക അരിപ്പ നോക്കുമ്പോൾ ജ്യൂസ് അരിപ്പ കാണാനില്ല അപ്പോൾ നമുക്കൊരു ചെറിയൊരു അരിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി അത് വെച്ച് അരിച്ചെടുക്കാം അപ്പോൾ അരിപ്പ ചെറുതാണെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ ജ്യൂസ് ഐസ് ക്യൂബ് ചേർക്കുന്നതിനേക്കാളും നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ളതായിട്ടാണ് ഐസ് ക്യൂബ് ചേർക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ജ്യൂസ് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇങ്ങനെ ക്യാരറ്റ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ